കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന രണ്ട് ഞായറാഴ്ചകളിൽ ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ ജില്ലകളെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ 9ാം ക്ലാസുകൾ വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രം നന്ദകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദകുമാർ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ശതമാനത്തിനടുത്താണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കാണിക്കപ്പെടുന്നത് എന്തായാലും അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേർന്ന് ചില നിലവിലെ സാഹചര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാർ ക്യാൻസർ രോഗികൾ തീവ്ര രോഗബാധ ഇവർക്കെല്ലാം തന്നെ വർക്ക് ഫ്രം ഹോമും സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി 23-30 തീയതികളിൽ പ്രത്യേകിച്ച് അടുത്ത വരുന്ന രണ്ട് ഞായറാഴ്ചകളിൽ ആവശ്യ സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങളായിരിക്കും ഈ ഞായറാഴ്ചകളിൽ ഉണ്ടാവുക വ്യാപാര സ്ഥാപനങ്ങൾ മാളുകൾ ബീച്ചുകൾ തീം പാർക്കുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എല്ലായിടത്തും തന്നെ ആൾക്കൂട്ടം ഉണ്ടാകരുതെന്നും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും ആൾക്കൂട്ട നിയന്ത്രണത്തിലൂടെ വലിയ തോതിൽ കോവിഡ് പിടിച്ചുകെട്ടാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്തായാലും നിലവിലെ കോവിഡ് സാഹചര്യങ്ങളിൽ ആശുപത്രികൾ അഡ്മിറ്റ് ആക്കുന്നവരുടെ എണ്ണം കണക്കാക്കിയാണ് ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കാറ്റഗറിയിൽ സാമൂഹിക സാംസ്കാരിക മതപരമായ ചടങ്ങുകളൊന്നും തന്നെ പാടില്ല പ്രത്യേകിച്ച് അത്രത്തോളം ആവശ്യമായ മറ്റുള്ള പരിപാടികൾ നടത്തണമെങ്കിൽ അത് 50 പേർക്ക് മാത്രമായിരിക്കും പങ്കെടുക്കാനാവുക ബി കാറ്റഗറിയിൽ സാമൂഹിക സാംസ്കാരിക മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ ഓൺലൈനായി നടത്താനാണ് തീരുമാനം വിവാഹ മരണാനന്തര ചടങ്ങുകൾക്ക് 20 ആളുകളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ സി കാറ്റഗറിയിൽ ഇത് യാതൊന്നും തന്നെ അനുവദിക്കില്ല മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി 20 പേരെയും സ്വിമ്മിംഗ് പൂളുകൾ ജിമ്മുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സി കാറ്റഗറിയിൽ അനുവദിക്കില്ല എന്തായാലും ഇന്നത്തെ നിലപ്രകാരം എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് എ കാറ്റഗറിയിൽ വരുന്നത് പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം പത്തനംതിട്ട വയനാട് ജില്ലകൾ ബി കാറ്റഗറിയിൽ വരുന്നു സി കാറ്റഗറിയിൽ ഇപ്പോൾ ജില്ലകളൊന്നും തന്നെ വരുന്നില്ല എന്തായാലും ഈ പുതിയൊരു വകഭേദമായ ഒമിക്രോൺ അതിവേഗത്തിലാണ് വ്യാപിക്കുന്നത് പ്രത്യേകിച്ച് 1-ാം തരംഗത്തിലെയും 2-ാം തരംഗത്തിലെയും പ്രതിദിന കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 42,000 കോവിഡ് കേസുകളാണ് പ്രതിദിനം വന്നിരുന്നത് പക്ഷേ 3-ാം തരംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ 46,000 കോവിഡ് കേസുകൾ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അതീവ ജാഗ്രതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡം നിശ്ചയിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം ഉറപ്പുവരുത്തണമെന്നും 50% കിടക്കകൾ രോഗികൾക്കായി കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ കോവിഡാനന്തര രോഗങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ ക്രമീകരണം ഉണ്ടാവണം സെക്രട്ടേറിയറ്റ് അടക്കം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അടക്കം കോവിഡ് വാർ റൂം ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ തന്നെ അധ്യാപകർ സ്കൂളിൽ ഉണ്ടാവണമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ജില്ലകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കൂടുതൽ വാക്സിൻ കേന്ദ്രങ്ങളും അതോടൊപ്പം മരുന്നുകളും ടെസ്റ്റ് കിറ്റുകളും ലഭ്യമാക്കാനുള്ള കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട് പൂജ